പ്രിയപ്പെട്ടവരെ, അബ്രഹാമും ലോത്തും കൂടെ യാത്ര തിരിച്ചു. ഒരുമിച്ചുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ടാണ്, നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ടാണ്. ലോത്ത് അവിടെ നിന്നൊന്ന് നോക്കി, നീരോട്ടമുള്ള പ്രദേശം അവൻ തിരഞ്ഞെടുത്തു. എന്താ അതിന് കാരണം? അവൻ നോക്കിയപ്പോൾ അവൻ്റെ ആടുമാടുകൾക്ക് പറ്റിയ ദേശമാണെന്ന് മനസ്സിലായിട്ടാണ് ആ ദേശം തിരഞ്ഞെടുത്തത്. അപ്പോൾ ലോത്തിന് ദൈവം തന്നെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളതിനേക്കാൾ തൻ്റെ ആടുമാടുകൾക്ക് പറ്റിയ സ്ഥലമായി കണ്ടത് അങ്ങ് തിരഞ്ഞെടുത്തു. അതാണ് അവൻ്റെ പരാജയത്തിൻ്റെ കാരണം. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പറ്റിയ സ്ഥലം എന്നുള്ളതിനേക്കാൾ ദൈവം എന്ത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? പ്രിയപ്പെട്ടവരെ, എത്ര നീരോട്ടമുള്ള പ്രദേശമാണെങ്കിലും എത്ര അനുഗ്രഹത്തിൻ്റെ വഴിയാണെങ്കിലും എനിക്കും എൻ്റെ തലമുറയ്ക്കും ഇത് അനുഗ്രഹമാണെന്നുള്ള തോന്നൽ ഹൃദയത്തിൻ്റെ അകത്ത് വരുമ്പോഴും ഒരു കാര്യം ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, നീ ഇത് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? യൂദാ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്നും നല്ല ഒരു വിശ്വസ്തനായി, നല്ല ഒരു ശിഷ്യനായി യേശുവിനോടൊപ്പം കാണണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് ചെയ്ത വഴി എന്നറിയാവും? സ്വന്തം ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. ദൈവത്തിൻ്റെ ആഗ്രഹം തന്നെക്കുറിച്ചുള്ളത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു പോയി. എന്ത് സംഭവിച്ചു? അവൻ്റെ സ്വന്തം താല്പര്യത്തിന് മുൻപോട്ടിറങ്ങി അവൻ്റെ ജീവിതം നാശമായി തീർന്നു. എത്ര വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയെന്ന് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ കാണുന്നതെങ്കിലും ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങളാണെന്ന് നമ്മുടെ ദൃഷ്ടികൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നിയാലും ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, നീ ഇത് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മാനുഷികമായ നിലയിൽ ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾക്ക് പിൻപിൽ കർത്താവേ നിന്റെ ഹിതമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ മുൻകൂട്ടി ചുവടുകൾ വയ്ക്കുന്നുള്ളൂ, അതേ ഞങ്ങൾക്ക് അനുഗ്രഹമാകി തീരുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നീ അതിനായി സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.